അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അത് കഴിഞ്ഞാൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നാം ജീവിതത്തിൽ രണ്ടാമതായി വല്ലാതെ ഇഷ്ടപ്പെടേണ്ടത് സത്യവിശ്വാസി സ്വന്തത്തേക്കാൾ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പരിചയപ്പെടുത്തുകയാണ് നിന്റെ വാപ്പയേക്കാൽ നിന്റെ ഉമ്മയേക്കാൽ നിന്റെ ഭാര്യയേക്കാൽ നിന്റെ മക്കളെക്കാൽ നിന്റെ കൂടപ്പിറപ്പിനേക്കാൾ എന്തിന് നിന്റെ ജീവനേക്കാൽ നീ അല്ലാഹുവിന്റെ പ്രവാചകനെയും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നീ സ്നേഹിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിടന്ന് പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുമ്പോ അല്ലാഹുവിന് നമുക്ക് വല്ലാത്ത ഇഷ്ടമുണ്ട് പടച്ചവനെ അല്ലാഹുവിനെ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ് മുത്തിനബിയെയും നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ് പ്രവാചകനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ പടച്ചറപ്പേ നമ്മളെല്ലാവരും പറയും അല്ലാഹുവിന്റെ റസൂലിന് എനിക്ക് വല്ലാത്ത ഇഷ്ടമാ കൊണ്ട് പറഞ്ഞാ പോരാ അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത ഒരു പ്രണയമുണ്ടാകണം വല്ലാത്ത ഒരു സ്നേഹമുണ്ടാകണം വല്ലാത്ത ഒരു മഹബത്ത് ഉണ്ടാകണം ആ മുത്തുനബിയുടെ റൗളയുമായി നമുക്ക് വല്ലാത്ത ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം എന്റെ പ്രിയപ്പെട്ടവരെ അത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആ പ്രവാചകനോട് ഒരു മനുഷ്യന് സ്നേഹമുണ്ടായി കഴിഞ്ഞാൽ അതിന് ചില അടയാളങ്ങൾ മുത്തുനബി തന്നെ പറഞ്ഞു തരുന്നുണ്ട് ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയാണ് ചില അടയാളങ്ങൾ കാണാൻ കഴിയുകയാണ് അതുകൊണ്ട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാ പോരാ ആ സ്നേഹം യഥാർത്ഥ സ്നേഹമാണോ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്തിനുണ്ടായിരുന്ന സ്നേഹമറിയുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ പടച്ചവനെ വല്ലാതെ തളർന്നിരിക്കുകയാണ് ശരീരം മുഴുവനും വല്ലാതെ മെലിഞ്ഞു പോയി റബ്ബേ എല്ലും തോലുമായിരിക്കുകയാണ് കണ്ണൊക്കെ കുടിഞ്ഞു പോയി ഗ്ലാമർ മുഴുവനും നഷ്ടപ്പെട്ടു പോയി ശരീരത്തിന്റെ നിറങ്ങൾ പോലും മാറിയിരിക്കുകയാണ് ആ രംഗം കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല കാരണം മുത്തുനബിയെ വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന സൗബാനേ എന്തേ നിനക്ക് ഇത്ര ദുഃഖമെന്തേ നിന്റെ നിറം മാറിയല്ലോ നിനക്കെന്തോ മാരക രോഗം പിടിച്ചവരെ പോലെ ശരീരം മുഴുവനും തളർന്ന് അതാ ശോഷിച്ചു പോയല്ലോ എന്തേ നിന്റെ കണ്ണുകൾ കുടിഞ്ഞു പോയത് അല്ലാഹുവേ മെലിഞ്ഞിരിക്കുന്ന സൗബാനോട് അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ കാരണം എന്താ എന്തുകൊണ്ടാണ് നിനക്കിങ്ങനെ സംഭവിച്ചത് എന്താണ് പ്രയാസം വല്ല രോഗവുമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമാണോ അല്ലെങ്കിൽ പട്ടിണി കാരണമാണോ അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനായ സ്വഹാബിയോട് അവിടുന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയോ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ എനിക്കൊരു രോഗവുമില്ല നബിയേ ില്ല എനിക്കൊരു പ്രയാസവുമില്ല എന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി പോയത് എന്റെ ശരീരം എത്ര സൂക്ഷിക്കാൻ ക്ഷീണിച്ചു പോകാൻ ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയുമോ യാ റസൂലല്ലാഹ് അങ്ങയെ കുറിച്ച് ഓർത്തിട്ടാണ് നബിയേ അങ്ങയെ കുറിച്ച് ഓർത്തതിന്റെ പേരിലാ റസൂലിനോട് പറയുകയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് യാ റസൂലല്ലാഹ് എപ്പോഴും അങ്ങയെ കാണണമെന്ന ഒരു ചിന്തയേ എനിക്കുള്ളൂ അങ്ങയുടെ മുന്നിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാ എനിക്ക് സമാധാനമില്ല നബിയേ
കിടന്ന ഉറക്കം വരുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എനിക്ക് സമാധാനമില്ല എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയുമോ ഞാൻ അങ്ങാണം മരിച്ചുപോയ അല്ലാഹുവേ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്നെ തിരിച്ചറിയുമോ എന്നെ കണ്ടാ മുത്തുനബിക്ക് മനസ്സിലാകുമോ അത് മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകന സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി ജന്നാതുൽ ഫിർദൗസ് ഏറ്റവും ഉയർന്ന പദവിയിലാണ് അല്ലാഹുവിന്റെ പ്രവാചകനുള്ളത് ഈ പാപപ്പെട്ട ഞാൻ ഏറ്റവും മടിയിലല്ലേ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ പറ്റില്ലല്ലോ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ മുത്തുനബിയുടെ കൂടെ എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ സ്വർഗത്തിലെ ഉയർന്ന പദവിയിലും ഈ പാപപ്പെട്ട ഞാനെങ്ങ് താഴെയുമായിരിക്കും ഈ വിഷമം കാരണമാണ് എന്റെ നിറം മാറിയത് നബിയേ എന്റെ ശരീരം മെലിഞ്ഞു പോയത് എന്റെ ഗ്ലാമർ നഷ്ടപ്പെട്ടു പോയത് എന്ന് മുത്തുനബിയോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എന്നെ സ്നേഹിച്ചാൽ നാളെ എന്റെ കൂടെയാ സ്വർഗത്തിലും മുത്തുനബിയുടെ കൂടെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലും നമ്മൾ ഒരുമിച്ചാണ് അല്ലാഹുവേ ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ് അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് സലാത്ത് പറയാൻ തന്നെ മടിയ നമുക്ക് സലാത്ത് പറയാൻ തന്നെ മടി ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കന്മാര് നമ്മളാ പടച്ചവനെ മുത്തുനബിയുടെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറയാൻ നാവ് പൊങ്ങാത്തവൻ അല്ലാഹു കാക്കുമാറാകട്ടെ അല്ലാഹു കാക്കുമാറാകട്ടെ അവനെക്കാളും വലിയ ഒരു നഷ്ടവാളിയുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് നിങ്ങൾ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഒരു മനുഷ്യനെ പ്രവാചകൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടപ്പോ ആ മനുഷ്യൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ പറഞ്ഞിട്ട് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിട്ടതാ വല്ലതും സഹായിക്കാൻ ചോദിച്ച് ആര് പറഞ്ഞു വിട്ടു പെണ്ണു നബിയുടെ പേര് ആ മനുഷ്യൻ പറയുന്നത് കേട്ടപ്പോൾ ഉള്ള സന്തോഷത്തിൽ ചോദി പറയുന്നതിനനുസരിച്ച് സമ്പത്ത് കൊടുത്തെന്ന എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനോടുള്ളൊരു മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ വേണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് സ്വലാത്ത് സ്വല്ലല്ലാഹു സ്വല്ലി അലൈഹി വസല്ലം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ജീവിത ചരിത്രങ്ങൾ പഠിക്കുകയും ആ പ്രവാചകന്റെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റാൻ നമ്മൾ തയ്യാറാകണം അതിനോടൊപ്പം സൂറത്താഹി തങ്ങളുടെ ചര്യകൾ മാത്രമല്ല ആ പ്രവാചകൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ നാമും ഇഷ്ടപ്പെടണം അതല്ലേ സ്നേഹം ഇപ്പോ ഇഷ്ടപ്പെട്ട സിനിമാതാരം മുണ്ടുടുത്തിയ നമ്മൾ മുണ്ടെടുക്കും ഓൻ ഏതെങ്കിലും മോഡലിൽ താടി വെട്ടിയ നമ്മൾ താടി വെട്ടും എന്നങ്ങനാണല്ലോ ചെറുപ്പക്കാരൊക്കെ അവരിഷ്ടപ്പെടുന്ന സിനിമാ നായകന്മാർ ഏത് രീതിയിലാണോ ഏത് മോഡലിലാണോ നടക്കുന്നത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ അനുകരിക്കുന്നത് അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഇപ്പൊ കണ്ണാടിയൊക്കെ കറുത്ത കണ്ണാടി കറുത്ത ഉടുപ്പ് കറുത്ത മുണ്ട് ഇതൊക്കെയല്ലേ അഭിനയം ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ചര്യ ജീവിതത്തിൽ പിൻപറ്റണം ഒന്ന് ആ പ്രവാചകൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ഇഷ്ടപ്പെടണം എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകൻ ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മളും ജീവിതത്തിൽ ചെയ്യണം അതിനാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ചില നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നമുക്ക് വലുതൊന്നും ചെയ്യാൻ പറ്റൂല കാരണം നമ്മളൊക്കെ പാവപ്പെട്ടവരാ വലിയ ഈമാനൊന്നും ഇല്ലാത്തവരാ അറിവ് വളരെ കുറഞ്ഞവരാണ് അപ്പൊ നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ കഴിയില്ല
അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നന്മകൾ ഞാൻ പറയാം. ഇത് ആരിഷ്ടപ്പെട്ടതാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുകയും പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ചെയ്യുകയും തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞുകൊടുത്തു നിങ്ങൾ ഇത് ചെയ്യണം. മൂന്ന് കാര്യങ്ങളാ, ഒന്ന് ഇഷ്ടപ്പെട്ടു, രണ്ട് പ്രവാചകൻ ജീവിതത്തിൽ ചെയ്തു, മൂന്ന് ചെയ്യാൻ ഉപദേശിച്ചു. അല്ലാഹു നമുക്കും അത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ, പേടിക്കണ്ട, പള്ളിക്ക് പൈസ ഒന്നും വേണ്ട ഒന്നും അല്ല, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടുള്ള കാര്യമല്ല. നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് വാരിക്കൂലി ചെയ്യണമെന്നില്ല, ചെയ്യുന്നത് നിത്യമായി ചെയ്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനല്ലേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? രാവും പകലും നിസ്കരിക്കലല്ല. റമദാൻ മാസം വരുമ്പോ നോക്കിയെ, തഹജ്ജുദ് സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത്, ഫർദ് നിസ്കാരം, ദിക്ര്, ഖുർആന്, തറാവീഹ്, ദുഹാ നിസ്കാരം, തസ്ബീഹ് നിസ്കാരം എല്ലാം ഉണ്ട് അല്ലേ. റമദാൻ കഴിഞ്ഞ ഫർദ് പോലും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഒരുപാട് ചെയ്യരല്ല, ചെറുതാണെങ്കിലും നിത്യമായി ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താണെന്നറിയുന്നില്ല, ഇപ്പൊ നല്ല ക്ഷീണമുണ്ടല്ലോ, ചെറിയൊരു അസ്വസ്ഥത. അള്ളാഹു ആഫിയത്ത് ദീർഘായുസ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ എ സിക്കാതിരിക്കുന്നു, നമ്മളിവിടെ ഇരുന്ന നല്ല ചൂടാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലാം ഫുള്ള് ബി പി ഒക്കെ കുറവാ, അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ല, നേരെ ഇരുന്നപ്പോ എല്ലാരും കടയിലൊക്കെ ഇരുന്ന് ക്ഷീണം കൊണ്ടാണപ്പാ, കാണാൻ തന്നെ ഇല്ല. അതല്ലാണ്ട് ഞാൻ ചോദിച്ചോ പറഞ്ഞു, ഉസ്താദെ കൈവങ്ങണില്ല, എന്താണെന്നറിയില്ല. ഒരുപാട് പേര് ഷൗക്കണ്ണനും കാണാൻ തന്നെ ഇല്ല. ഷൗക്കണ്ണൻ എന്തോ വയ്യാന്നൊക്കെ പറയുന്നിട്ട് അൽഹംദുലില്ല. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലരൊക്കെ പോത്തിന് വാങ്ങിച്ചിട്ട് അവിടെ തന്നെ നിർത്തിയിരിക്കാം, ഒലഹിയ മൃഗത്തെ വാങ്ങിച്ചിട്ട് അവിടെ തന്നെ, പെരുന്നാളിന്റെ തലേന്ന് വന്ന് ഞാൻ അഴിച്ചോളാം കേട്ടോ, അവിടെ തന്നെ നിർത്തിക്കോ. ആലോചിക്കേ, ഓനും മൃഗവും തമ്മിൽ എന്ത് ബന്ധവാ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അറുത്തു, എന്നിട്ട് അത് അറക്കാന്ന് ചരിത്രക്കാരി, എന്നിട്ട് അല്ല പറഞ്ഞു, അതിന്റെ സ്മരണയിൽ നിങ്ങൾ ആടിനെ, എന്താ നിങ്ങൾ മകനെ അറക്കണ്ട, ഒരു ആടിനെയോ ഒരു മൃഗത്തെയോ നിങ്ങൾ വാങ്ങിച്ച് അറുത്തു കൊടുക്ക്. എന്തിന്? ഈ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് അറുക്കുമ്പോ ആ അറക്കുന്നവന്റെ മനസ്സിൽ കടന്നു വരണം, പഠിച്ചോനെ എന്റെ മോനെ അറക്കേണ്ട സ്ഥാനത്താ ഞാൻ ഇത് അറക്കുന്നത്, അവനൊരു വിഷമം ഉണ്ടാവണമെന്നാ. തന്റെ മകന്റെ കഴുത്തിൽ കത്തിവെച്ച് അറക്കുമ്പോ എന്റെ മകന് പകരമാണ് ഞാനിത് അറുത്തു കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ എന്റെ മകനെ അറുത്തു കൊടുക്കേണ്ടി വന്നേനെ, ഒരു വിഷമവും വേണ്ടാവണമെന്ന്. നമുക്കോ എന്ത് വിഷമോപ്പാ, വലഹിയ മൃഗത്തെ കണ്ടിട്ട് പോലും ഇല്ല, എവിടെങ്കിലും കൊണ്ട് ഇത്തിരി പൈസ കൊടുക്കും. ആ മൃഗവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താ? പെരുന്നാളിന്റെ അന്ന് ഇറച്ചി വാങ്ങുന്ന ബന്ധമല്ലാതെ വേറൊരു ബന്ധവും ഇല്ല. എന്നാ ഇറച്ചിക്കടയില് വെച്ചിരിക്കുന്ന വെട്ടുന്ന പോത്തിന് നമ്മൾ കാണും ഇല്ലേ, കാരണം കൺഫേം ആവണം പോത്തിറച്ചി ആണോ എന്ന്, എന്നാലേ വെടിക്കും. എന്നാലും ഉദഹിയ മൃഗവുമായിട്ട് ഒരു ദിവസം നമുക്കതിനെ നോക്കാൻ വയ്യ, ഒരു ദിവസം അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുവാനോ, അതിന് ഭക്ഷണം കൊടുക്കുവാനോ, അതിന് കുളിപ്പിക്കാനോ, ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസത്തെ ബന്ധമെങ്കിലും വേണ്ടേ? അത്രയെങ്കിലും വേണ്ടേ സഹോദരങ്ങളെ? ഇതെങ്ങനാ, സ്ഥലമില്ല ഉസ്താദെ, സ്ഥലമില്ല, നോക്കാൻ ആരുമില്ല, ആര് ചാണാൻ വരും, ആര് വെള്ളം കൊടുക്കും? ഒന്നാലോചിക്കെ, ഓനാ ഇതിന്റെ മുകളിൽ കയറി സ്വർഗത്തിൽ പോവാൻ കാത്തിരിക്കുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഷൗക്കണ്ണ ഒരു മാസം മുമ്പേ പോത്തിന് വാങ്ങി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ലേ, വെള്ളം കൊടുക്കലോ അതിന്റെ പുറകില്ല, അതാണ് ഇപ്പൊ വയ്യാത്തത്, നടുവൊക്കെ പിടിച്ചിരിക്കാന്ന് പറയുന്ന കേട്ട്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ആ മൃഗവുമായി നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കണം, ഒരു ദിവസമെങ്കിലും അതിനൊന്ന് വെള്ളം കൊടുക്ക്. പലരും ആ മൃഗത്തെ കാണാറ് പോലും ഇല്ല. അൽഹംദുലില്ലാ, പിന്നെ പള്ളികളിലൊക്കെ നേരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമോ അതോ ഇവിടെ വന്ന് മേടിക്കൂ? അതുള്ളപ്പോ അതന്നെ കാര്യങ്ങൾ നടക്കുന്നത് ഇൻഷാല്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ കുറിച്ച് ഞാൻ ഒരുപാട് സംശയങ്ങൾ, ഉലഹിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, മസല പറയാനുള്ള സദസ്സല്ലല്ലോ ഇത്. പലരും ഒരുപാട് വാട്സപ്പിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതെ
അത് ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യാൻ പറ്റുമോ മരിച്ചവർക്ക് കൊടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ അക്കീക്കയും ഇതും ചേർത്ത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുക്കുക ഇങ്ങനെയൊക്കെ അതൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്കറിയുന്ന ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് അതിൻ്റെ മസലകൾ പഠിക്ക് ഇപ്പം അത് പറയാൻ പറ്റിയ സദസ്സല്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ചെയ്യുകയും വല്ലാതെ ഇഷ്ടപ്പെടുകയും അത് ചെയ്യണമെന്ന് പ്രവാചകന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്ന ആ നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയണം അത് പ്രവാചകനോടുള്ള വല്ലാത്ത ഒരു ഇഷ്ടമാണ് അള്ളാഹുവിന്റെ റസൂല് ഇഷ്ടപ്പെട്ടതിന് നമ്മളും ഇഷ്ടപ്പെടണമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ റളിയല്ലാഹു തആല അൻഹ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഫൈസൈന റകഅതൈന ഇൻദ തുലൂഇൽ ഫജ്രി ലഹുമാ അഹബ്ബു ഇലയ്യ മിന ദുനിയാ ജമീഅ കേൾക്കുമ്പോ നിങ്ങൾക്ക് നിസാരമാ കേൾക്കുമ്പോ നിങ്ങൾക്ക് നിസാരമായി തോന്നുന്ന ഒരു നന്മയാണ് പക്ഷേ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു പ്രവാചകന് ചെയ്യുമായിരുന്നു പ്രവാചകന് ചെയ്യണമെന്ന് പറയുമായിരുന്നു ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ സുബഹിയുടെ ഫർളിന് മുമ്പുള്ള രണ്ട് റക്അത്ത് അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകന് മരിക്കുന്ന കാലം വരെ അല്ലാഹുവേ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിരുന്ന പല സ്വഹാബികളോടും പറഞ്ഞിരുന്നു ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത ആ സുന്നത്ത് നമസ്കാരമുണ്ടല്ലോ സുബഹിയുടെ ഫർളിന് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു തരികയാണ് അതിന്റെ മഹത്വം നിങ്ങൾക്കറിയുമോ സുബഹിയുടെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം ഇത് അല്ലാഹുവിന്റെ റസൂലിന് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു എന്ന് നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരത്തെ കുറിച്ച് എന്റെ മുത്തി നബി പറഞ്ഞത് എന്തെന്നറിയുമോ ആരാ പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് എന്റെ മുത്തി നബി ഉണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ ആ പ്രവാചകനെ സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം ആ നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ആയിഷ ആ രണ്ട് റക്അത്ത് നമസ്കാരം ദുനിയാവിലെ സകല ദിനക്കാളും എനിക്ക് ഇഷ്ടമാണ് ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ദുനിയാവുണ്ടല്ലോ പ്രപഞ്ചമുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തെന്നറിയുമോ സുബഹിയുടെ സുന്നത്ത എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുനിയാവിന്റെ പുറകെയാണ് ഈ ദുനിയാവിന്റെ സുഖാഡംബരങ്ങൾക്ക് പുറകില് പണമുണ്ടാക്കണം അധികാരത്തിൽ കയറണം സ്ഥാനമാനങ്ങൾ കിട്ടണം പഠിച്ചവരെ എല്ലാവരും ആദരിക്കണം ബഹുമാനിക്കണം വലിയ വീടുണ്ടാകണം വലിയ വാഹനമുണ്ടാകണം എനിക്ക് തിന്നണം കുടിക്കണം സുഖിക്കണം ഈ ദുനിയാവിന്റെ മോഹങ്ങൾ ഈ ദുനിയാവിന്റെ ആഡംബരങ്ങൾ കണ്ടിട്ട് ഞാനും നിങ്ങളും നടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ഈ ദുനിയാവിലെ സർവ്വതെനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഈ ദുനിയാവിലെ സർവ്വതും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്തെന്നറിയുമോ സുബഹിയുടെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത ആ നമസ്കാരം എനിക്ക് വല്ലാത്തതാണ് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ നബി ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അദിനല്ലാഹു ലിഅബ്ദിൻ ഫീ ഷൈഇൻ അഫ്ളലു മിന റകഅതൈനി
رسول الله عليه دعنا لا براي غيان أفضلوا من ذكاه تيني يسليهما الله تعالى ورد داسنة رند ركعت نمستري كان قدكم نسوباغ تكال وتمام يا بندم في الدنيا بيرلم النبي محمد مصطفى الله يدعيل مري منيسنة رند ركعت نسكري كان ولا باعين قدتال الله മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് അദാന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ ബി ഖബറിൻ ഫഖാല മൻ സാഹിബ് ഹാദൽ ഖബർ ഫഖാലൂ ഫുലാന ഫഖാല റകഅതാനി അഹബ്ബ് ഇലൈല ഹാദിഹി ഫീ ബഖിയത്തി ദുനിയാ ഒരു ഖബറിന്റെ ജാരത്തു കൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു ഈ ഖബറുടെ ആരുടെ നാട് ഈ കാണുന്ന ഖബർ ആരുടെ ഖബറാണ് മുത്തുനബി ഖബറിന്റെ ജാരത്തു കൂടെ പോവുകയാണ് ഒരു ഖബർ കണ്ടപ്പോൾ ചോദിക്കുന്നു ഇത് ആരുടെ ഖബറാണ് അവിടുന്ന് സ്വഹാബികൾ പറഞ്ഞു കൊടുക്കുകയാ യാ റസൂലല്ലാഹ് ഇത് ഇന്ന മനുഷ്യന്റെ ഖബറാണ് നബിയേ ആ സമയത്ത് പ്രവാചകൻ പറയുകയാ ഈ ഖബർവാസിയുടെ അടുക്കൽ രണ്ട് റക്അത്ത് നമസ്കാരം നിങ്ങളുടെ ദുനിയാവിലെ സർവവസ്തുക്കളെക്കാൾ വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന് രണ്ട് റക്അത്ത് നമസ്കാരം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും കിട്ടതിനേക്കാളും മഹത്തമുള്ളതാ പടച്ചവനെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ കാര്യമാണ് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ അവിടെ നിന്ന് പറയുന്നു ലം യകുന അലാ സയ്യ മിൻ നവാഫിലി അസദ്ദ മുആഹദത മിൻഹു അലയ്യ റക്അതൈനി ഖബില സുബ്ഹി عيسى بيبي رضي الله تعالى عنك برايغيان عيسى بيبي برايغيان نبي صلى الله عليه وسلم تنقل صبحيكي ممبر اندر قاعدتل قاعد جرم نسرد مطور قاعدتل مقاعد جرم نلا يمن مهدي عيسى عيسى بيبي رضي الله تعالى عنك برايغيان الله بن برماتك صلى الله عليه وسلم تنقل സുബ്ഹിയുടെ മുമ്പുള്ള രണ്ടരക്കാഴ്ച സുന്നത്ത് നമസ്കാരം ആ നമസ്കാരത്തിന് കാണിച്ചിരുന്ന ഒരു ശ്രദ്ധയുണ്ടല്ലോ അതിനെ കാണിച്ചിരുന്ന ഒരു സൂക്ഷ്മതയുണ്ടല്ലോ മറ്റൊരു കാര്യത്തിനും പ്രവാചകനെ കാണിച്ചിരുന്നില്ല ഇത് പറയുന്നത് മുത്തുനബിയുടെ ഭാര്യമാ പക്ഷേ ആരോട് പറയാനാ ഇതൊക്കെ ആരോടാ പറയുന്നത് പടച്ചവനെ സുബ്ഹിയുടെ മുമ്പുള്ള രണ്ടരക്കാഴ്ച സുന്നത്ത് നമസ്കാരത്തിന്റെ കഥ പറയുന്നത് ആരോടെന്നറിയുമോ സുബ്ഹിയുടെ ഫർള് നിസ്കരിക്കാത്തവനോടാ സുബ്ഹിയുടെ ഫർള് പോലും നിസ്കരിക്കാത്തവൻ അവനന്ത സുന്നത്താ അവനന്ത സുന്നത്താ പക്ഷേ ഫർള് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ ഇസ്രായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിച്ച തുണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന സമയം ആ മരണം ഇങ്ങനെ കണ്ണിന്റെ മുഖത്തിങ്ങനെ കാണുമ്പോ അവസാനമായിട്ട് മുത്തുനബി വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ ഉമ്മത്തീ അസ്സലാം
നമസ്കാരത്തിന്റെ കാര്യമാണ് ഓർമ്മപ്പെടുത്തിയത്. നിസ്കാരത്തിന്റെ കാര്യമാണ് ഓർമ്മപ്പെടുത്തിയത്. ആ നമസ്കാരം പഠിച്ചവര് നമ്മളിൽ പലരും സുബഹിയുടെ ഫർദ് നിസ്കരിക്കുന്നവരാ, സുബഹിയുടെ ഫർദ് നിസ്കരിക്കുന്നവരാ. പക്ഷേ സുന്നത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്. ഇഖാമത്ത് കൊടുക്കുമ്പോ ഓടി വന്ന് ഇമാമിന്റെ പുറകിൽ നിന്ന് രണ്ടര കഴുത്ത് നിസ്കരിച്ചിട്ട് ഓടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകന് ഇത്രയും സൂക്ഷ്മതയോടുകൂടി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്കരിക്കുന്നത് പ്രവാചകനെ സ്നേഹിച്ചവർക്കുള്ള ഒരു ഗുണമല്ലേ? അതുകൊണ്ടല്ലാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇഷ്ടപ്പെട്ടിരുന്ന ചെയ്യണമെന്ന് തനിക്ക് ഇഷ്ടമുള്ളവരോട് ഓർമ്മപ്പെടുത്തിയ തന്റെ ജീവിതത്തിൽ ചെയ്ത ഒന്നാമത്തെ കാര്യമാണ് സുബഹിയുടെ മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്ത്. അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. സുബഹിയുടെ മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്ത് നിസ്കാരം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കാറുണ്ടോ? ഉണ്ടോ? ഫറദ് പോലും നിസ്കരിക്കണില്ല, പിന്നല്ല സുന്നത്ത്. ചിലരൊക്കെ നിസ്കരിക്കുന്നത് കഴവേല, കളിയാക്കി പറയാറുണ്ട്. കാരണം നല്ല ഉറക്കത്തിൽ നിസ്കരിക്ക, എന്താ നിസ്കാരല്ലേ? ഇവിടെ ഫറദ് നിസ്കരിക്കണില്ല ഉസ്താദ, പിന്നല്ലേ സുന്നത്ത്. എഴുന്നേറ്റാലല്ലേ സുബഹിയുടെ ബാങ്ക് എത്ര മണിക്കാന്ന് വെച്ചാൽ ആകാശത്ത് ആറരയ്ക്കെന്ന് പറയുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട് സുബഹിയുടെ ബാങ്ക് എപ്പോഴാ, സുബഹിക്ക് എപ്പോഴാ ബാങ്ക്? അത് ആറു മണിക്ക് ആറര. കാരണം എന്തേ, അവന് നാലേ മുക്കാലാണെന്നുള്ള ബോധം പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബഹിയുടെ സമയം തീരുന്ന എപ്പോഴാ? ക്ലോക്കിൽ നോക്കാതൊന്ന് പറഞ്ഞേ, അതി നോക്കാതൊന്ന് പറ. സുബഹിയുടെ സമയം ബാങ്ക് വിളിക്കണ എത്ര മണിക്കാ? നാല്. അതി നോക്കിയില്ലേ? ആ സുബഹിയുടെ സമയം തീരുന്ന എത്ര മണിക്കാ? ആറ്. ആ തുല്യമില്ല, നോക്കിയിരിക്കാനകത്ത്. ഇതുപോലെ നോക്കിയിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഇരിക്കണ ഓരോ സഹോദരങ്ങളും നമുക്കത് ഇത്തിരി കൂടെ കടന്നതാ. സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹനഫി മദ്ഹബ് അനുസരിച്ച് പള്ളിയിലെ ഖതീബ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഒന്നാമത്തെ റക്അത്ത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ഉസ്താദ് ഓതുന്ന സൂറത്ത് ഏതാ? സജദ ഓതും ഇല്ലേ? അപ്പൊ ഒരാൾ ഇങ്ങനെ പള്ളിക്കകത്തേക്ക് കയറി വന്നപ്പോ ഉസ്താദ് കൈകെട്ടി ഒന്നാമത്തെ റക്അത്തിന്, സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. നിനക്ക് സുന്നത്ത് നിസ്കരിച്ചിട്ട് വന്നാൽ ഈ ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഓടി വന്ന് കൈകെട്ടണോ? സുന്നത്ത് നിസ്കരിക്കണോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സുബഹിയുടെ സുന്നത്ത്, അതാണ് വലിയ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞത്. ആയിഷ ബീവി റളിയല്ലാഹു തആലാനഹു പറയുകയാ, സുബഹിയുടെ സുന്നത്ത് മുത്തിനബിക്ക് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ഈ ലോകത്തുള്ള സർവ്വദിനക്കാലും ഈ പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കൾ ലഭിക്കുന്നതിനേക്കാൾ അവിടുന്ന് സന്തോഷമായിരുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി. ഇതുപോലെ ആയിഷ ബീവി പറയാ, ഈ സുബഹിയുടെ സുന്നത്തിന് കാണിച്ചിരുന്ന ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് ഈ രണ്ട് റക്അത്തെ സുന്നത്ത് നമസ്കാരത്തിന് കാണിച്ചിരുന്ന ശ്രദ്ധ വേറെ ഒരു കാര്യത്തിലും കാണിച്ചിട്ടില്ല. അത്രയ്ക്കും ശ്രദ്ധയായിരുന്നു സുബഹിയുടെ സുന്നത്ത്. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വലിയ ഗുണങ്ങൾ, ഒരുപാട് പ്രതിഫലങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിസ്കാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. സുബഹിയുടെ ഫത്വുൽ മൈൻ എന്ന് പറയുന്ന കിതാബൊക്കെ എടുത്തു നോക്കുമ്പോൾ കാണാം നമ്മൾക്കുണ്ടാകുന്ന ചില രോഗങ്ങൾക്കുള്ള മരുന്ന്. മഹത്തുക്കളായ പലരും കിതാബുകൾ എടുത്ത് നിങ്ങൾ നോക്ക്, സുബഹിയുടെ ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ചില സൂറത്തുകൾ ഓതണം. ഓതിക്കഴിഞ്ഞാൽ അവർക്ക് പല രോഗങ്ങൾ ഉണ്ടാകില്ല എന്ന അള്ളാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതൊക്കെ സൂറത്താ? ഞാനിവിടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെ സൂറത്താ? ഒന്നാമത്തെ റക്അത്തിൽ, ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ്, പിന്നെ എപ്പോഴും രണ്ടാമത്തെ റക്അത്തിലാ?
ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹും കുലിയാ അയ്യുഹൽ കാഫിറൂൻ രണ്ട് സൂറത്തുകൾ. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ സൂറത്തുൽ ഇഖ്ലാസ്. ഈ രണ്ട് സൂറത്തുകൾ വെച്ച് ഈ രണ്ട് റക്അത്തുകളിൽ ഓതി നിസ്കരിച്ചാൽ ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്ന്. പക്ഷെ ഈ രോഗം പുറത്തു പറയൂല, നാണക്കേട. ഈ രോഗമുള്ളവർ എന്ത് ചെയ്യില്ല, പുറത്തു പറയാൻ നാണക്കേട. അങ്ങനെയുള്ള രോഗങ്ങൾ അല്ലാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഇങ്ങനെ കളിയാക്കുന്ന രോഗങ്ങൾ, ഇപ്പൊ ചിലർക്കൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, ചിലർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എന്താണ് നിനക്ക് പൈൽസിന്റെ അസുഖമുണ്ടോ, ഒരു കളിയാക്കി ചോദ്യമുണ്ട്. പൈൽസ് പോലെയുള്ള മലദ്വാരങ്ങളിൽ വരുന്ന രോഗങ്ങൾ അത് പറയാൻ മടിയ. എന്നാൽ ഏകദേശമുള്ള 75% പേർക്കും ഈ അസുഖമുണ്ട്, പറയാറില്ല. എന്റെ പ്രിയപ്പെട്ട, കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ പ്രയാസമുണ്ടാകും. അപ്പൊ മലദ്വാരത്തിലെ നരമ്പ് പൊട്ടിക്കെട്ട്, ബ്ലഡ് ഉണ്ടാവുക, അങ്ങനെയുള്ള ചില രോഗങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. ആ രോഗങ്ങൾക്കുള്ള മരുന്ന് അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. എറണാകുളത്ത് അതിൻ്റെ ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ, ആ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഈ പോസ്റ്റുകളിലൊക്കെ ഒട്ടിച്ചേക്കും ആ രോഗത്തിന്റെ അല്ലേ. പോസ്റ്റുകളിൽ കാണാം എന്തൊക്കെയോ, അങ്ങനെ പൈൽസ്, ഫിസ്റ്റുല അല്ലേ, ഇങ്ങനെയുള്ള രോഗങ്ങളുടെ പോസ്റ്റർ. കാരണം ഇത് പുറത്തു പറയാ നാണക്കേടുള്ള രോഗം. അങ്ങനെയുള്ള രോഗങ്ങൾ എന്റെ പ്രിയപ്പെട്ടവർ, അതിനുള്ള മരുന്ന് പെണ്ണുങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് പറയാറില്ല. ആ രോഗങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. ആ രോഗം വരുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ബ്ലഡ് ഇങ്ങനെ ശരീരത്തിലൂടെ ഒലിച്ചു പോകുന്ന രോഗം, ഞാൻ ഏതോ ഒരു മഹാനിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ട്, മഹാനവർക്ക് ആ രോഗമുണ്ടായിട്ട് ബ്ലഡ് ഇങ്ങനെ ഒഴുകും, കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബ്ലഡ് പോകുന്ന രോഗം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള രോഗങ്ങൾ നമുക്കറിയാം. ഈ രോഗത്തിനുള്ള മരുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ എടുത്തു നോക്കിയാൽ മതി, പോസ്റ്ററിൽ നോക്കിയിട്ട് ഡോക്ടർമാരെ നടക്കണ്ട. ചില ഹോസ്പിറ്റലുകളിൽ ചില അന്യ സംസ്ഥാനക്കാർ വന്നിട്ട് ഇതിന്റെ ചികിത്സ നടത്തും, കുപ്പിച്ചില്ലൊക്കെ പൊടിച്ച് നൂലി കെട്ടി, ഇങ്ങനെയുള്ള ചികിത്സകൾ. അവസാനം കുളവാകുമ്പോൾ റെഡിയാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അത്തിപ്പഴം ഇല്ലേ, അത്തിപ്പഴമില്ലേ, അത്തിപ്പഴത്തെ കുറിച്ച് അല്ല ഖുർആനി പറഞ്ഞിട്ടുണ്ടോ? അല്ല ഖുർആനി അത്തിപ്പഴത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഏത് സൂറത്തില്? അല്ല സത്യം ചെയ്തിട്ടാ പറഞ്ഞ സൈതണ്ണയെ കുറിച്ചും, അപ്പൊ അത്തിപ്പഴത്തെ കുറിച്ചും. ഈ അത്തിപ്പഴം, ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ രാത്രി ഒരു അത്തിപ്പഴം എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക, രാവിലെ വെറും വയറ്റി കഴിച്ചാ മതി. ആ അത്തിപ്പഴം കഴിക്കുമ്പോ അതിന്റെ മഹത്വം അറിയാം. ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറാനുള്ള ഒരു മരുന്ന. അല്ലാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ, അല്ലാഹു അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുബഹിയുടെ സുന്നത്ത്, അതിന് നൽകിയ സ്ഥാനം, അതിന് നൽകിയ മഹത്വം, അതിന് കാണിച്ചിരുന്ന സൂക്ഷ്മതയും ഗൗരവവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അതാണ് പ്രവാചകനോടുള്ള മഹബ്ബത്ത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, സുബഹി നിസ്കരിക്കുന്ന ദിവസമെല്ലാം സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് മരിക്കുന്ന കാലം വരെ നിസ്കരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ, നിസ്കരിച്ചൂടെ, നിസ്കരിച്ചൂടെ. സുബഹി നിസ്കരിക്കുന്നവനല്ലേ ഇത് നിസ്കരിക്കുന്നത്? നിസ്കരിക്കാത്തവനെ കുറിച്ച് പിന്നെ ചർച്ചയില്ലല്ലോ. നമസ്കാരമില്ലാത്തവനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട, അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം. അറിയാൻ പറ്റുമോ? സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അവൻ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അറിയാൻ പറ്റുമോ? എങ്ങനറിയാം? ഹദീസാ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല. സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇന്ന് നിസ്കരിച്ചിട്ടില്ല. അടയാളം എന്തെന്നറിയോ? സുബഹി നിസ്കരിച്ച ദിവസം കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കണം, നിസ്കരിക്കാത്ത ദിവസവും പോയി നിൽക്കണം. അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം കാണില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് എന്ത് കാണില്ല? പ്രകാശം ഉണ്ടാകില്ല. ഏത് പ്രകാശം? ഈമാനിന്റെ പ്രകാശം. ചിലപ്പോ കാണുമ്പോ തന്നെ ചോദിക്കും, എന്തപ്പാ ഇത്ര സന്തോഷം, തടി വെച്ചാടാ. നമ്മുടെ മുഖത്തുള്ള ആ ഒരു പ്രകാശം കാണുമ്പോ
സുബഹി നിസ്കരിച്ച ദിവസം ചെറുപ്പക്കാരനെ കാണുമ്പോ ചോദിക്കും, എന്തേ നിന്റെ മുഖത്ത് ഇത്ര പ്രകാശം? തടിയൊക്കെ വെച്ചിരിക്കണം, നന്നായിരിക്കണം കേട്ടോ. അൽഹംദുലില്ലാഹ്, ഇത്തിരി ഗ്ലാമറൊക്കെ കൂടിയിട്ടുണ്ട്. പൊട്ടൻ സുബഹി നിസ്കരിച്ചത് കൊണ്ട് അവന്റെ മുഖത്തൊരു പ്രകാശം. എന്നാ നല്ല തടിച്ചു കൊഴുത്തിരിക്കുക രാവിലെ കാണുമ്പോ, എന്താടാ സുഖമില്ലേ നിനക്ക്? ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുന്നവൻ, ശൈത്താൻ ചെവിയിലും വായിക്കാത്ത മൂത്രം ഒഴിച്ച് കുടിച്ചിട്ട് എഴുന്നേറ്റ് വരുന്നവന് എന്ത് ഗ്ലാമർ! എടാ രാവിലെ ഹദീസ് പഠിച്ചിട്ടില്ലേ, സുബഹി നിസ്കരിക്കാത്തവന്റെ വായിലും ചെവിയിലും ആരും മൂത്രം ഒഴിച്ചു കൊടുക്കും? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഉള്ളതല്ലേ ചോദിക്കണേ. എടാ സുബഹി നിസ്കരിക്കാത്തവന്റെ ചെവിയിൽ ആരും മൂത്രം ഒഴിച്ചു കൊടുക്കും? ഇബിലീസിന്റെ മൂത്രവും കുടിച്ച് എഴുന്നേൽക്കുന്നവൻ എന്തെങ്കിലും ഉണ്ടോ? എടാ രാത്രി ഒരാള് കിടന്നു കഴിഞ്ഞാൽ മൂന്ന് കെട്ടുകൾ കെട്ടിവെക്കും ആര്? ശപിക്കപ്പെട്ട ഇബിലീസ്. ആ കെട്ടുകൾ അഴിക്കുന്നത് എപ്പോഴാ? ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ദുആ ചെയ്തു, ഒളിവെടുത്തു, നിസ്കരിക്കാറാകുമ്പോഴത്തേക്ക് ആ ശൈത്താനിന്റെ കെട്ടുകൾ പൊട്ടിച്ചു. അൽഹംദുലില്ലാഹ്, റാഹത്തായിട്ട് വരിക. ദുഹർ നിസ്കരിക്കാൻ പള്ളി വരുന്നതാണോ ഏറ്റവും മഹത്വം? സുബഹി നിസ്കരിക്കാൻ വരുന്നതാണോ? പറ ദുഹർ നിസ്കരിക്കാൻ എല്ലാവരും പറ്റും, ഇവിടെ നിന്ന് ഓടി കേറിയാ മതി. സുബഹി നിസ്കരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്ക്, മഗ്രിബ് നിസ്കരിക്കാൻ പള്ളി നിറയും, സുബഹി നിസ്കരിക്കാനോ ആള് കുറവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ്. അപ്പൊ ശൈത്താനിന്റെ മൂത്രവും കുടിച്ചിട്ട് എഴുന്നേറ്റ് വരുന്നവന്റെ മുഖത്ത് നോക്കിയാ എന്ത് ഐശ്വര്യം ഉണ്ടാവുക! അള്ളാഹു കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഒരു ദിവസം നീ ഒന്നും ചെയ്യരുത്, ഒരു ദിവസം നീ എന്ത് ചെയ്താലും നന്നാകില്ല, ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു ദിവസം നീ എന്ത് ചെയ്താലും നന്നാകാത്ത ദിവസമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, വീടിന് കുറ്റിയടിച്ചാലും കട ഉദ്ഘാടനം ചെയ്താലും വണ്ടി എടുത്താലും എന്ത് ചെയ്താലും പെണ്ണ് കെട്ടിയാലും എന്ത്, ഏത് ദിവസമാ? ഏത് ദിവസമാ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഹദീസിന്റെ കിതാബിൽ കാണാം, കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചിയൊക്കെ ഊഹ് എന്തല്ലേ. കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി ഇവിടെ നിന്ന് ഒരുങ്ങി അങ്ങോട്ട് പോകാ, പാട്ടും മേളവും ബഹളവും. കിടന്നുറങ്ങിയത് രണ്ടു മണിക്കാ, കൂട്ടുകാരൊക്കെ വരും പുതിയ പെണ്ണിന്റെ കൂടെ, പുതിയ ആപ്പിളയുടെ കൂടെ, എല്ലാവരും കിടന്നുറങ്ങും. സുബഹി നിസ്കരിക്കാൻ വിടൂല ഇബിലീസ്. വിവാഹത്തിന്റെ തലേ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ കൂട്ടുകാരുടെ രൂപത്തിൽ ഇബിലീസ് വരുമെന്നാണ്. കൂട്ടുകാരന്റെ രൂപത്തിൽ വരും, എന്നിട്ട് ഇങ്ങനെ ഉറങ്ങാൻ വിടൂല, അത് ഇത് ഇത് ഇതിങ്ങനെ നടത്തിയിട്ട് 7 മണിവരെ അവന് ഉറക്കും. കാരണം എന്തേ? അന്നവൻ പെണ്ണ് ഇട്ട, അന്നവൻ കല്യാണം കഴിക്ക, വലിയാണ് വാപ്പ, മോളുടെ നിക്കാഹ് നടത്തി കൊടുക്കേണ്ട വാപ്പയല്ലേ, വാപ്പയെ നിസ്കരിക്കാൻ വിടുവോ? നിസ്കരിക്കാൻ വിടൂല. കാരണം എന്തേ? അന്നത്തെ ദിവസം സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും അതിൽ ബർക്കത്ത് ഉണ്ടാകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആ ഉസ്താദന്മാരെ കൊണ്ട് വീട്ടിൽ വിളിപ്പിച്ചിട്ട് വീടിന്റെ പാലിയാച്ചി അടത്തണത്, കുറ്റിയടിക്കാൻ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ കട ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ആരെയാ? മനസ്സിലാക്കി, കഷ്ടപ്പെട്ട് കടയുണ്ടാക്കിയിട്ട് കടയുടെ ഉദ്ഘാടനത്തിന് ആരെ വിളിക്കും? എം എ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും, അവരെ വിളിക്കും, സിനിമാ താരം ആരെ വേണമെങ്കിലും വിളിച്ചു, അതും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ അതിനു മുമ്പ് 5 നേരം നിസ്കരിക്കണം, ആരെങ്കിലും ഒന്ന് കയറ്റി ദുആ ചെയ്യിപ്പിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തി നബി അവിടുന്ന് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? കേൾക്കുമ്പോ നിസാരമാണ്, പക്ഷേ നിനക്കതിന്റെ മഹത്വം അറിയാനട്ടാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? സുബഹിയുടെ മുമ്പുള്ള 2.5 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ മുറുകെ പിടിച്ചതാണ്, ഇഷ്ടപ്പെട്ടതാണ്, ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയതാ. അല്ലാഹു നമുക്കത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ദുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നമസ്കാരമാ. ദുഹറിന്റെ ഫർള് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത്. അൻ അബ്ദുല്ലാഹി ഇബ്നു സായിബ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി അർബഅൻ ബഅദ അൻ തസൂല ശംസ ഖബില ദുഹരി
وقال إنها ساعة تفتح فيها أبواب السماء وأحب أن يسعد لي فيها عمل صالحا. الله بند برماتك نبنم نيستبت رمنا رندامت كاري مندا عبد الله بن سعيب النبي الله تعالى مهانا برقل پرأيو غيان الله بند برماتك نسل الله وليه بسلما تنگل اللوخرين ممب نال ركعت سنة نمسكار نروحي كما ايرنو الله بند برماتك نبنم نسبحي كي ادا اللوخرين ممب الله سنة ഹറിന്റെ ഫർളിന് മുമ്പുള്ള സുന്നത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നമസ്കരിക്കുമായിരുന്നു അവിടെ നിന്ന് കൃത്യമായി നിസ്കരിക്കുമായിരുന്നു അതാ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാ എന്തുകൊണ്ടാണ് ദുഹറിന്റെ ഫർളിന്റെ മുമ്പ് റസൂലുള്ളാഹ് തങ്ങളുടെ സുന്നത്ത് നിസ്കരിച്ചത് അതിന്റെ കാരണം മായിട്ട് പ്രവാചകൻ അബദം ഇഷ്ടപ്പെട്ടിരുന്നു പ്രവാചകൻ ചെയ്യുമായിരുന്നു ചെയ്യാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ദുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ സ്വഹാബത്തിനോട് പറയുമ്പോൾ അവര് ചോദിക്കുന്നു നബിയേ കാരണമെന്തേ നബിയേ കാരണമെന്തേ നബിയേ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാ ദുഹറിന്റെ ഫർളിന് തൊട്ടു മുമ്പുള്ള സമയം അപ്പോഴാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അതിലൂടെ ഒരു സൽക്കർമ്മം അതിലൂടെ ഒരു സൽക്കർമ്മം കർമ്മങ്ങൾ കയറി പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന സമയമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഫർളിന്റെ ദുഹറിന്റെ ഫർളിന്റെ മുമ്പ് ആ സമയത്ത് ആകാശത്തിന്റെ കവാടം തുറക്കുമ്പോ എൻ്റെ ഒരു നന്മ കേറി പോകാന് ആ തുറക്കുന്ന കവാടം ആകാശ കവാടം തുറക്കുമ്പോ അതിലൂടെ എൻ്റെ ഒരു നന്മ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന സ്വഹാബ അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് ദുഹറിന്റെ മുമ്പുള്ള സുന്നത്തിന് വല്ലാത്ത പ്രാധാന്യം നൽകി അതുകൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുമ്പോ നാളെ മുതൽ ഒരു നന്മ നീയും പറഞ്ഞുവിട് ഒരു സൽക്കർമ്മത്തെ നീ ആകാശത്തേക്ക് പടച്ചിറപ്പിന്റെ ദുർബാറിലേക്ക് നിന്റെ നന്മകൾ കയറി പോകുമ്പോ ഒരു നിസ്കാരം കടന്നു പോകട്ടെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ചെയ്തിരുന്ന രണ്ടാമത്തെ കാര്യമാ എന്റെ പ്രിയപ്പെട്ടവരെ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബിബ ഇലയ്യ മിന ദുനിയാ അന്നിസാ വത്തയ്യിബു വജുഅല ഖുറത്തു ഐനി ഫിസ്സലാ പറയുന്നത് മുത്തി നബിയാ പറയുന്നത് മുത്തി നബിയാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് എന്തുകൊണ്ടാണ് ദുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അത് നിസ്കരിക്കണം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ കാരണം എന്താ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന സമയം ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന സമയം അതുകൊണ്ട് ആ കവാടത്തിലൂടെ ഒരു നന്മ കയറ്റിവിടാൻ ബാക്കിയുള്ള സമയത്തൊക്കെ അടച്ചിട്ടിരിക്കല്ലേ ബാക്കിയുള്ള സമയത്ത് ആകാശത്തിന്റെ കവാടം അടച്ചിട്ടിരിക്കല്ലേ കയറി പോകണമെങ്കിൽ അവിടെ നിൽക്കുന്ന മലക്ക് ടെസ്റ്റ് ചെയ്യണം അവിടെ നിൽക്കുന്ന മലക്ക് നിന്റെ നിക്കറും നിന്റെ നിസ്കാരവും നിന്റെ ദുആയും പരിശോധിച്ചിട്ടേ കയറ്റിവിടത്തുള്ളൂ അപ്പോ ആ തുറക്കുന്ന സമയം ഇല്ലേ വെള്ളിയാഴ്ച ജുമായ്ക്ക് ആള് കൂടി കഴിഞ്ഞാൽ പള്ളി പൂട്ടും അപ്പൊ നേരത്തെ വരും പൂട്ടുന്നതിന് മുമ്പ് ചാടി കയറണ്ടേ കയറണ്ടേ മനുഷ്യന്മാരെ ആ ഇതൊക്കെ പഠിക്കണം അപ്പൊ ആ വാതിൽ തുറക്കണ സമയത്ത് വേണം വാക്സിൻ എടുക്കാൻ ഓടിപ്പോണത് പോലെയൊക്കെ എല്ലാരും ഇല്ലേ
അപ്പൊ ഓടി കേറിക്കോണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യമാരെയാണെന്ന് നബിഗിന റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, പ്രവാചകന് ഏറ്റവും ഇഷ്ടം തന്റെ ഭാര്യമാരും സുഗന്ധവുമാണ്. അള്ളാഹുവിന്റെ റസൂലിന് വലിയ ഇഷ്ടമായിരുന്ന സുഗന്ധം. അതുകൊണ്ട് നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, സുറുമയിടാതെ മുത്തി നബിയുടെ മുന്നിൽ പോകുന്ന ഭാര്യയെ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരെ ആരെ പറ, ഏത് പെണ്ണിന്? ഇതെന്തോ അപ്പൊ ആലുവാക്കടപ്പുറത്തിരിക്കണവരിക്കണ. ഏത് ഭാര്യയെ? സുറുമയിടാതെ മുന്നിൽ പോകുന്ന ഭാര്യ, മൈലാഞ്ചി ഇടാതെ പോകുന്ന ഭാര്യ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല എന്ന ഹദീസിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യ മൈലാഞ്ചി ഇടുന്ന കണ്ടിട്ടുണ്ടോ? എന്തുവാണേ? എന്താ മെമ്പറ? പെരുന്നാളിനല്ലേ? അല്ലെങ്കിൽ വല്ല കല്യാണം വരണം. നിങ്ങളുടെ ഭാര്യ സുറുമ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? സുറുമ ഉണ്ടോ വീട്ടില്? ഉണ്ടോ? ആ, ഇങ്ങനെ തന്നെ വേണം. ഉള്ളത് പറഞ്ഞാലിപ്പോ എന്താപ്പ ഇല്ലേ? അള്ളാഹു നമുക്കും നൽകുമാറാകട്ടെ. സുഗന്ധം റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നെന്ന്. നിങ്ങളുടെ ഭാര്യമാരടിക്കുവോ? ഇത്രയും ഒരു കുപ്പി വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും അടിക്കുന്നു. ഇപ്പൊ സാനിറ്റൈസ് അടിക്കണ പോലെ എടുത്തൊരൊറ്റ അടിയ, കുളിച്ചില്ലെങ്കിൽ സ്പ്രേ അതല്ലട്ടാ. എത്ര പേരുടെ വീട്ടിൽ അത്തർ ഉണ്ട്? ഒന്ന് കൈപൊക്കിക്ക്. അത്ര ചോദിച്ചു വാങ്ങാൻ പാടില്ല. അത്ര ചോദിച്ചു വാങ്ങാൻ പാടണ്ട. ഇത്തിരി ഇല്ല, അത് സ്വമനസാ കൊടുക്കണം. സ്വമനസാണിങ്ങനെ തേച്ചു കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.